1962 മുതൽ 2022 അല്ല 2023 വരെ പല പ്രശസ്തരും പ്രഗത്ഭരും പിന്നെ ഞാനും പഠിച്ചിറങ്ങിയ ഈ ക്യാമ്പസ്. ഈ ക്യാമ്പസിലൂടെ നമുക്കൊരു യാത്ര പോകാം. നമ്മുടെ മധുരമുള്ള ഓർമ്മകൾ പലതും ക്യാമ്പസ് കലാലയത്തിലെ പഴയ ഓർമ്മകൾ നമുക്കൊന്ന് പങ്കുവയ്ക്കാം. ഒരു ഈ ഗേറ്റ് കണ്ട എഞ്ചിനീയറിംഗ് നിങ്ങൾ വന്ന മാതിരി ഒന്നല്ല ഞാൻ പഠിക്കാൻ വന്നേക്കാട്ടാ. കട്ടപ്പെട്ടിട്ടാണ് ഇതിന്റെ അകത്തേക്ക് ഒറ്റക്കാലുമ ചാടിയിട്ടാ വന്നേ. കാരണം ഫുട്ബോൾ കളിച്ച് കാലു കൊടുത്തിരിക്കണ കാരണം രണ്ട് കാലം നടക്കാൻ വയ്യ. അവിടുന്ന് കയറിയിട്ട് പിന്നെയും ആ സ്റ്റെപ്പൊക്കെ കയറി ചവിട്ടി ചവിട്ടി മുകളിൽ ചെന്നിട്ട് വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ അവിടെ കയറിയത്. പിന്നെ അവിടുന്ന് ഇറങ്ങി പോകുന്ന ഗേറ്റ് പുറത്തേക്ക് കിടന്നു വളരെ കഷ്ടപ്പെട്ടാട്ടോ. അതേ നിങ്ങൾ അവിടെ പഠിച്ചു പോകുന്നല്ലേ, അതൊരു കാര്യം അറിയാം. കണ്ടിട്ടുണ്ടോ നമ്മുടെ കോളേജിന്റെ മുമ്പില് ഗാർഡൻ? അത് ആരുണ്ടാക്കിയെന്ന് വിചാരിച്ചേ. അത് ടീച്ചർ എനിക്ക് വേറൊരു പണിയില്ലാതിരിക്കുന്ന സമയത്ത് ക്ലാസ്സൊക്കെ രണ്ടുണ്ടാക്കിയ ഗാർഡൻ അത് കേട്ടാ. നിസ്സാരല്ല സംഭവം ഈ ഞാനേ. ഇത് നോക്കിയേ, ഇരിക്കണ എന്തുട്ട സാധനം ട്രോഫിയാണ്. ഞങ്ങള് പഠിക്കുന്ന കാലത്ത് അവിടുന്ന് ഇവിടുന്ന് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ട്രോഫി ഉണ്ട് കേട്ടാ. അത് നോക്കി പഴയ കാലത്ത് എങ്ങനെയായിരുന്നു ഞങ്ങളൊന്ന് ഓർമ്മിച്ചു നോക്കി ഞങ്ങള്. അപ്പൊ നിങ്ങക്ക് മനസ്സിലാവും ക്ലാസ്സിലല്ല ഈ പിള്ളേര് ഹൃദയം മുഴുവൻ പുറത്തായിരുന്നു കേട്ടാ. കണ്ടില്ലേ, നെയ്യ് കാണുന്നതാണ് നമ്മുടെ ഫുട്ബോൾ ഗ്രൗണ്ട് കേട്ടാ. ഞാന് എനിക്ക് തോന്നുന്നത് ഈ ക്ലാസ്സിലിരുന്നേക്കാളൊക്കെ കൂടുതൽ സമയം ഈ ഗ്രൗണ്ട് ഓട്ടം ചാട്ടും ചവിട്ടും ഒക്കെ ഇട്ട് നടന്നതാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളിത് ഗ്രൗണ്ട് ഉണ്ട്, ഇനി അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് എന്താ കാണുമ്പോൾ നോക്ക്, അപ്പൊ പറയാം ബാക്കിയുള്ള കാര്യം. സിപിഐപ്പൻ മെമ്മോറിയൽ ടൂർണമെന്റിന് വേണ്ടിട്ട് ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി. അതൊക്കെ കഴിഞ്ഞ് പിന്നീടും ഇത് കഴിഞ്ഞ് വന്ന ഈ ഇങ്ങനെ ടെമ്പററി ഇതൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ആലോചിച്ചപ്പോ ഒരു പവിലിയൻ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അത് സാറ് ജീവിച്ചിരിക്കുമ്പോ തന്നെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. അതുകൊണ്ട് അതുമ്പോ മെമ്മോറിയൽ ഒന്നും എഴുതിയിട്ടില്ല. എത്ര പിള്ളേരാന്നറിയ പഠിക്കുന്ന കാലത്ത് എല്ലാ സമയത്തും ആ ഹോക്കി ഗ്രൗണ്ടിൽ നിന്നിട്ട് ഇങ്ങനെ നമ്മളെ വിമല കോളേജിലേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുന്നെ. ഇവിടെ നിന്ന് നിൽക്കാനെ പറ്റുള്ളവർക്കേ അടുത്ത് കയറിയാ പ്രശ്നവും. അതന്നെ ഈ ആൾക്കാരി അതിനാണ് കേട്ടോ, ഇവിടുന്ന് അക്കൾ നോക്കാനല്ലാണ്ട്. ആ മൂപ്പര് പിന്നെ ഈ ഹോക്കിക്ക് ഏതാണ്ട് മറ്റേ ട്രെയിനിങ് കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പോകാനും കിടക്കാനൊക്കെ ശ്രമിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് ആ പ്രശ്നം അറിയോ, എനിക്കങ്ങനെ നോക്കിക്കാൻ പറ്റില്ല. കാരണം ഞാൻ പ്രേമിച്ചിരുന്ന കുട്ടി അവിടെ പഠിച്ചുകൊണ്ടിരിക്കണേ. അപ്പൊ അതുകൊണ്ട് വേറെ ഒരൊറ്റ ആളെ നോക്കാൻ പറ്റിയിരുന്നില്ല ആ സമയത്ത്. ഈ സ്റ്റേജ് കണ്ട എഞ്ചിനീയറിംഗ് കോളേജ് എത്തിയതിന് ശേഷം എന്റെ ആദ്യത്തെ നാടകം ഇവിടന്ന. വെറും 2 മിനിറ്റാണ് ആദ്യത്തെ നാടകത്തിൽ ഞാൻ അഭിനയിച്ചത്. ഈ സ്റ്റേജിൽ നിന്നാണ് 2 മിനിറ്റുള്ള നാടകത്തിൽ നിന്ന് 50 വർഷം കൊണ്ട് 350-ൽ പരം സിനിമയിൽ അഭിനയിക്കാൻ ഞാൻ എത്തിപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേജ് എന്റെ ജീവിത വഴിയാണ്. ഞാൻ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് എന്റെ തുടക്കം കുറിക്കുന്ന ഈ സ്റ്റേജിലാണ് എന്ന് പറയാൻ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഞാൻ തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിന്റെ പ്രോഡക്റ്റാണ് ടി ജി രവി എന്ന നടൻ എന്ന് പറയാൻ എനിക്ക് അതിയായ 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 സന്തോഷമുണ്ട്. കോടാനുകോടി നക്ഷത്രകോളങ്ങൾ കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആകാശത്തിന് എനിക്ക് മാത്രം പിടിച്ചു വലിക്കാവുന്ന ഒരു ചടടുണ്ടായിരുന്നെങ്കിൽ
എനിക്ക് തോന്നുമ്പോഴൊക്കെ ഞാൻ ആ ചരട് പിടിച്ചു വലിച്ച് ഈ ഭൂമിയിൽ അഗ്നിപ്രളയം ഉണ്ടാക്കിയെന്നേ. ഒരു തവണയല്ല, പലപ്പോഴായി.